ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. നമ്മൾ ഹോണ്ട ഡിയോ വണ്ടി ആക്സിഡൻ്റ് ആയിട്ട് വന്നതിനാണ്. അപ്പോൾ ആക്സിഡൻ്റ് ആയിട്ട് നമുക്ക് അതിൻ്റെ ചെയ്സൊക്കെ ഓൾറെഡി കംപ്ലൈൻ്റ് ആണ്. ബോഡി ഫ്രെയിമൊക്കെ ബെൻഡായിട്ട് ഈ ഫ്രണ്ട് ഭാഗത്തുനിന്ന് നേരെ ബാക്കിലേക്ക് മടങ്ങിപ്പോയി. ചെയ്സിൻ്റെ പോർഷനാണ് കംപ്ലൈൻറ്റ് വന്നതാണ് കേട്ടോ. അപ്പോൾ ശരിക്കും നമുക്ക് അതിൻ്റെ ബാക്ക് പോർഷൻ, അതായത് ഇത് ഇവിടെ ഹാൻഡിൽ സീറ്റിനോട് ചേർന്നിട്ട് വന്നേക്കണം. അപ്പോൾ നമുക്ക് ഫ്രെയിമാണ് നമുക്ക് മാറ്റേണ്ടി വരാം. കാരണം ഞാൻ അതിൻ്റെ പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, റാമ്പേലി ഇരിക്കുന്നതിൻ്റെ ഫ്രണ്ട് വീല് ടച്ച് ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ ബാക്ക് വീല് ഇത്ര ഡിസ്റ്റൻസ് ഉണ്ട്, നല്ല രീതിയിലുള്ള പൊക്കത്തിലാണ് നിൽക്കുന്നത്. കാരണം അത്രയും ഡിസ്റ്റൻസിൽ ചെയ്സ് അവിടെ ബെൻഡായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രെയിം മാറ്റാൻ വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ട്. അതുകൂടാതെ കൊണ്ട് നമുക്ക് ചെയ്യേണ്ടി വന്നത് ഫ്രണ്ട് ഫോർക്കൊക്കെ അഴിച്ചിട്ട് നമുക്കൊന്ന് ലെവൽ ചെയ്തേണ്ടി വരും. കാരണം വണ്ടി ഫ്രണ്ടിൽ ഒരു ഇടി കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ ഫ്രണ്ടിലെ ബോഡി കവറുകളൊക്കെ ഡാമേജ് ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഞാൻ ബാക്കിത്തൊന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റും കൂടി ഒന്ന് ക്ലിയർ ചെയ്തുതരാം. കാരണം ഫോർ ഫ്രെയിമിൻ്റെയും ഫ്രെയിം ഓൾറെഡി നമുക്ക് സെറ്റ് ചെയ്യാം പതുമേക്ക്. അതിനുശേഷം നമുക്ക് ഫ്രണ്ട് ഫോർക്ക് ലെവൽ ചെയ്ത് ഈ പൊട്ടിയേക്കണ കവറുകൾ, ഫ്രണ്ടിലത്തെ ഈ കവറുകളൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഈ കവർ പൊട്ടിയിട്ടുണ്ട്, ഇത് പൊട്ടിയിട്ടുണ്ട്, ബാക്കിൽ വന്ന ഇന്നർ കവർ, ഹെഡ്ലൈറ്റ് അസംബ്ലി, അങ്ങനെ കുറച്ച് ഭാഗങ്ങൾക്ക് ഡാമേജ് ഉണ്ട്. അതൊക്കെ ഒരു എസ്റ്റിമേറ്റ് ആക്കി നോക്കിയിട്ട് നമുക്ക് അപ്രോക്സിമേറ്റ് അത്ര വരുമെന്നൊരു ലീസ്റ്റ് ആക്കിയിട്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും കൂടി ഒന്ന് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ വർക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗ്യാപ്പ് പോലെ നോക്കിയിട്ട്. ബാക്കിത്തെ നമ്മൾ അത്യാവശ്യം സെറ്റിങ് കഴിഞ്ഞിട്ട് ബാക്കിത്തെ ഡീറ്റെയിൽസ് വീണ്ടും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ.